ഇനി നമ്മൾ ഇതിന്റെ ഒരു തനി ആവർത്തനമായിരുന്നില്ലേ മഹാനായ കണ്ണിയെ ദുഷ്ടാദ്? കണ്ണിയെ ദുഷ്ടാദിനെ കുടിയിരിക്കലിന് ക്ഷണിക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ കടന്നു വരികയാണ്. കുശലന്വേഷണങ്ങളെ പറഞ്ഞ ശേഷം പറഞ്ഞു, ഉസ്താദേ, ഞാൻ എന്റെ വീടിന്റെ കുടിയിരിക്കലിന് ക്ഷണിക്കാനാ വന്നത്. നിങ്ങൾ പരിപാടിക്ക് വരണമെന്ന് പറഞ്ഞ സമയത്ത് മഹാനായ കണ്ണിയെ ഉസ്താദ് തന്റെ കുപ്പായം അങ്ങ് പൊക്കിയിട്ട് വയറ്റത്ത് ഇങ്ങനെ ഒഴിഞ്ഞിട്ട് പറഞ്ഞു, അത്രേ കണ്ണിയെ തഹമ്മദ്, ഓർമ്മ വെച്ചതിന് ശേഷം ഹറാമായ ഒരു തരി ഭക്ഷണം ഈ വയറ്റിലേക്ക് കയറ്റിയിട്ടില്ല. നിന്റെ വീട്ടിലേക്ക് ഞാൻ വന്നാൽ ഒരു ഹറാമും എനിക്ക് തരില്ല എന്ന് 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രം നീ പരിപാടിക്ക് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ ഞാൻ ആ പരിപാടിക്ക് വരുന്നില്ല എന്ന് മഹാനായ വലിയുമായി കണ്ണിയ തഹമ്മദ് മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിറുൽ അസീസ്. ഹറാം വയറ്റ് കയറ്റാന്നുള്ളത് പ്രിയപ്പെട്ടവരെ, ചെലവിന് പോയിരുന്ന വീട്ടിലത്തെ വാപ്പ മരിച്ചു, വാപ്പ മരിച്ചതിന്റെ പിറ്റേന്ന് മുതൽ കണ്ണിയ തുസ്താദ് ചെലവിന് പോയില്ല. വീട്ടുകാരന്വേഷിച്ചു, എന്താ ഉസ്താദ് ചെലവിന് വരാത്തെ? പ്രിയപ്പെട്ടവരെ, കണ്ണിയ ഉസ്താദിനടുക്കൽ കമ്മിറ്റിക്കാര് വന്നു, ഉസ്താദിനോട് ചോദിച്ചു, എന്താ നിങ്ങൾ ചെലവിന് പോകാത്തത്? ആ സമയത്ത് കണ്ണിയ ഉസ്താദ് പറഞ്ഞു, ഇന്നലെ വരെ ഞാൻ ചെലവിന് പോകുമ്പോ വീട്ടിലെ വാപ്പ അവിടെ ഉണ്ടായിരുന്നു. ആ വാപ്പ മരിച്ചതിന് ശേഷം ആ വീട്ടിൽ ചെറിയ മക്കളുണ്ട്, അവർ യത്തീമക്കളാണല്ലോ. ആ വീട്ടിൽ ആരെങ്കിലും എന്തെങ്കിലും അവർക്ക് ഭക്ഷിക്കാൻ വേണ്ടി കൊടുക്കുന്നത് യത്തീമക്കളെ ഉദ്ദേശിച്ച് കൊടുക്കുന്നതായിരിക്കും. അതിൽ നിന്ന് വല്ലതും എന്റെ വയറ്റിലേക്കാകുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ ചെലവിന് പോകാത്തതെന്ന് ബഹുമാനപ്പെട്ട കണ്ണിയ ഉസ്താദ് ചിന്തിക്കും. ഇവർക്ക് ജീവിതത്തിൽ പാലിച്ച സൂക്ഷ്മതയും, ആ എത്തിയും കുട്ടിയാണ് മുതലെന്ന് ഒരു വറ്റെങ്കിലും ഇന്റെ വയറ്റിക്കാവോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ ആ വീട്ടിക്ക് പോവാത്തത്, നാൻ ചെലവിന് പോകാത്തത്. അങ്ങനെ വീട്ടുകാരുമായി സംസാരിച്ച് അങ്ങനെ ആരെങ്കിലും തന്നതൊന്നും തരില്ല എന്ന് ഉറപ്പ് പറഞ്ഞതിന് ശേഷമാണ് ബഹുമാനപ്പെട്ട കണ്ണിയെ ഉസ്താദ് ആ വീട്ടിലേക്ക് ചെലവിന് പോകാൻ തയ്യാറായത്. മറ്റൊരു പൈസക്കാരനായ ഒരു മനുഷ്യൻ വന്നിട്ട് ധനികനാണ് അയാള്, അയാളുടെ വീടിന്റെ കുടിയിരിക്കലിന് ക്ഷണിച്ചു. അങ്ങനെ ക്ഷണിച്ചിട്ട് വീട്ടിലേക്ക് അയാൾ വണ്ടിയിൽ പോയിട്ട് കണ്ണിയെ ഉസ്താദിനെ വിളിച്ചു കൊണ്ടുപോയിട്ട് വീടിന്റെ മുമ്പിൽ ഇറക്കിയിട്ട് മാങ്ങ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കാൻ. കണ്ണിയെ ഉസ്താദ് വീടും ഇങ്ങനെ നോക്കി, എന്നിട്ട് ചോദിച്ചു, എനിക്ക് എന്താ പണി? ഞാൻ ഗൾഫിലാണ്. എത്ര റുപ്യ മാസം ശമ്പളം കിട്ടും? ചോദിച്ചു. എത്ര ദിവസം കൊല്ലം കൊണ്ടാണ് ഈ വീടുണ്ടാക്കിയതെന്നും ചോദിച്ചു. എന്നിട്ട് ഉസ്താദ് ഒരു മാസത്ത് കിട്ടുന്ന ശമ്പളവും ഒരു കൊല്ലം കൊണ്ട് ഇത്ര കൊല്ലം കൊണ്ട് വീടുണ്ടാക്കാനുള്ള കണക്കുകൾ കൂട്ടിയിട്ട് കണക്കിന് ശരിയാവണില്ല. ഉസ്താദ് ചോദിച്ചു, ഒന്നെങ്കിൽ നീ ബാങ്ക് പൈസ എടുത്തിട്ടാണ് ഈ പെരണ്ടാക്കിയത്, അല്ലെങ്കിൽ ജന്മ മുതലാളിന്റെ പൈസ കട്ടിട്ടുണ്ടാകും. ഇതല്ലാതെ സ്വന്തമായി നീ പറയുന്ന വരുമാനം കൊണ്ട് ഈ പെരണ്ടാക്കാൻ കഴിയൂല. സത്യത്തിൽ എന്താ സംഭവിച്ചെന്ന് പറയാറില്ല. ഇയാളിങ്ങനെ പരിങ്ങാണൊന്നും ഉണ്ടണില്ല. പ്രിയപ്പെട്ടവരെ, രണ്ടോ മൂന്നോ വട്ടം ചോദ്യം ആവർത്തിച്ചു. പിന്നെ കണ്ണിയെ ഉസ്താദ് പറഞ്ഞു, നിന്റെ വീട് കുടിയിരിക്കാൻ തൽക്കാലം എനിക്ക് സൗകര്യമില്ല, നീ വേറെ ആളെ നോക്കിക്കോ. അദ്ദേഹം കൊണ്ടുവന്ന വണ്ടിയിൽ പോലും കയറാതെ മറ്റൊരു വാഹനത്തിനായിരുന്നു ബഹുമാനപ്പെട്ട കണ്ണിയെ ഉസ്താദ് വീട്ടിലേക്ക് മടങ്ങി പോയത്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന വലിയ മഹാന്മാരായിരുന്നു അവരൊക്കെ. ഒരു ദിവസം ഉസ്താദിന്റെ ഒരു 50 പൈസ ഹൗലത്ത് വീണു. 2 രൂപ കൂലി എടുത്ത് ഒരു കൂലിക്കാരനെ വിളിച്ചിട്ട് 50 പൈസ എടുപ്പിച്ച്. ആൾക്കാർ ചോദിച്ചു, എന്ത് പണിയാ ഉസ്താങ്ങൾ കാട്ടണ്? ഹൗലത്ത് വീണത് 50 പൈസ. നിങ്ങൾ എടുക്കണ കൂലി എടുക്കണ 2 രൂപയും. നിനക്കിതിപ്പോ നഷ്ടക്കച്ചവടല്ലേ? ബഹുമാനപ്പെട്ട കണ്ണിയെ ഉസ്താദ് പറഞ്ഞു, നിനക്കത് പറയാം, പക്ഷേ എന്നോട് അല്ലാഹു ചോദിക്കും നീ 2 രൂപ എന്ത് ചെയ്തു എന്ന്. ഞാൻ പറയും, ഒരു ജോലിക്കാരനെ വിളിച്ചപ്പോ കൂലി എടുത്ത് ഞാൻ ഈ 50 പൈസ എടുത്തില്ലെങ്കിൽ 50 പൈസ എന്താ കാട്ടിന്ന് വെച്ചാ ഞാൻ എന്താ പറയാം? മീൻ വാങ്ങിയിട്ട് വീട്ടിലേക്ക് എത്തിയപ്പോ അന്നൊക്കെ എണ്ണ കണക്ക് എണ്ണ ആണല്ലോ മീനിന് കൊടുക്ക. ഒരു മീൻ അധികം ഉണ്ട്. വരിയിലെത്തിയപ്പോഴാ അറിഞ്ഞത്, അതേ നടന്ന മാതിരി കുപ്പായം മാറ്റി തിരിച്ച് പിന്നെ വീടക്കാരന്റെ അടുത്തൊക്കെ നടക്കണം. എന്തിന് മീനൊന്നും അധികമുള്ളത് പറയാന്? ഞമ്മളൊക്കെ കഥാലോചിച്ചോക്കി, ഞമ്മള് വീടക്കാർ അങ്ങോട്ട് തിരിഞ്ഞാ ഇവിടുന്ന് അടിവാരി നടത്തിയിട്ടാണല്ലോ കടായ കട മീനിപ്പോ CCTV വെച്ചിക്കണേ. അന്ന് കണ്ണിയെ ഉസ്താദ് വീട്ടിലെത്തിയിട്ട് വിവരം അറിഞ്ഞിട്ട് തിരിച്ചു പോവാൻ കച്ചവടക്കാരന്റെ അടുത്തേക്ക്, എന്നിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങൾ തന്ന മീനിൽ ഒന്ന് അധികം ഉണ്ട്, ഇത് തിരിച്ചു തരാൻ വേണ്ടി ഞാൻ വന്നതാണ്. ഉസ്താദ്, ഞങ്ങളുടെ ഇഷ്ടം കൊണ്ട് സന്തോഷത്തോടെ അതിലിട്ടതാണ്, അത് നിങ്ങൾ കൊണ്ടേക്കോളേന്ന്. എന്നാ എന്റെ കുട്ടികൾക്ക് അതൊന്ന് ആദ്യം പറഞ്ഞുകൂടാ എന്നാന്ന് ചോദിച്ച് യാതൊരു പ്രശ്നവും പരിഭവമില്ലാതെ തിരിച്ചു ഭരിക്കാൻ പോവാൻ
ഹറാം വയറ്റ് കയറോ ഹറാം സംഭവിക്കോ എന്ന് ആലോചിച്ചിട്ടാണ് ഒക്കെ അള്ളാഹുമായി കണക്ട് ആയിരുന്നു. ഞാൻ യമാനി പഠിക്കുമ്പോൾ ട്രെയിനിങ്ങിന് വന്നിരുന്ന കേച്ച് കോട്ടപ്പുഴയാന്ന് പറഞ്ഞു ഒരു മനഃശാസ്ത്രജ്ഞനൊക്കെയാണ്. ട്രെയിനിങ്ങിന് വന്നിരുന്ന ഉസ്താദ് പറഞ്ഞൊരു സംഭവം, ഉസ്താദും ഉസ്താദിന്റെ കൂടെ ഒരാളെയും കൂട്ടിയിട്ട് കണ്ണിയത്ത് ഉസ്താദിനെ കാണാൻ പോയി. ആര് എന്ത് കൊണ്ടെന്നാലും അത് എത്ര വലിയ മുതിരിച്ചായിട്ടും കാര്യമില്ല. ജോലി ചോദിച്ചു, കൂലി ചോദിച്ചു, ഒക്കെ ഹലാലാന്ന് ബോധ്യപ്പെട്ടാൽ ഒരു മനുഷ്യൻ ചായപ്പൊടി കൊടുന്നൊരു സംഭവം നമുക്ക് കേട്ടിട്ടുണ്ട്. ചായപ്പൊടി കൊണ്ടുവന്നിട്ട് കണ്ണിയെ തുസ്താതെ ഒക്കെ കഴിഞ്ഞിട്ട് ഇതെ എന്താ ചോദിച്ചു ചായപ്പൊടി എന്ന് പറഞ്ഞ അയാളെ കൂലൊക്കെ ചോദിച്ചു ഹലാലാന്ന് ബോധ്യപ്പെട്ട് വാങ്ങിനേശം ചോദിച്ച് ഇതെന്തിനാ. അത് ഇവിടെ ആരെങ്കിലും ഒക്കെ വരുമ്പേ ചായ ഉണ്ടാക്കി കൊടുക്കാമല്ലോ, ഇവിടെ ആരെങ്കിലും ഒക്കെ വരുമ്പോ ചായ ഉണ്ടാക്കി കൊടുക്കാമല്ലോ, അതൊരു വർത്താനാണ്. അപ്പൊ മൗലൂദിന് എന്ന ഉസ്താദിന് ഒരു 500 രൂപ കൈക്ക് കൊടുത്തിട്ട് ചായ പൈസ പറഞ്ഞ 500 രൂപയ്ക്ക് ചെമ്പിൽ ചായ കുടിച്ചണോന്ന് അതിന് അർത്ഥമില്ല, അത് വെറുതെ ഒരു വർത്താനം പറഞ്ഞാണ്. എന്ന മാതിരി കണ്ണിയത്ത് ഉസ്താദിനോട് പറഞ്ഞു ആരെങ്കിലും ഒക്കെ വരുമ്പോ ചായ ഉണ്ടാക്കി കൊടുക്കാമല്ലോ. ഈ മനുഷ്യനങ്ങ് പോയപ്പോ ഭാര്യയെ വിളിച്ചിട്ട് കണ്ണിയെ തുസ്താദ് പറഞ്ഞു പണ്ണേ ഈ ചായപ്പൊടി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കണം, ഇത് കൊണ്ടുവന്നാൾ എന്നോട് പറഞ്ഞത് ഇവിടെ വരുന്ന ആളുകൾക്ക് ചായ ഉണ്ടാക്കി കൊടുക്കാനെന്നാണ്. ഇതിൽ നിന്ന് ചായപ്പൊടി എടുത്ത് ചായ ഉണ്ടാക്കി കുടിക്കൽ നിനക്കോ എനിക്കോ നമ്മുടെ മക്കൾക്കോ ഹറാമാണ്, ഇത് തന്നാൾ പറഞ്ഞ ഉദ്ദേശം അതല്ല എന്നതുകൊണ്ട് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കണമെന്ന് ഭാര്യ വിളിച്ച് ഉപദേശിക്കുകയാണ്. കണ്ണിയത്തുസ്താദ് ഒരു വലിയ നിയന്ത്രണമായ കൊലക്ക് വാങ്ങിയിട്ട് ചെന്ന് ഒക്കെ ചോദിച്ച് അയലാനൊക്കെ ബോധ്യപ്പെട്ട് വാങ്ങിച്ച് അതിന്റെ ശേഷം കണ്ണിയത്തുസ്താദ് ചോദിച്ചു എന്തിനാ പോന്നെന്ന്, ദ്വാരിപ്പിക്കാനാണ്. അൽഫാത്തിഹ വേറെ വർത്തമാനൊന്നുമില്ല അവിടെ. അൽഫാത്തിഹ വിളിച്ച് ഫാത്തിഹ ഇഖ്ലാസ് ഓതി ഒക്കെ അപ്പൊ തന്നെ ദ്വാർക്കും മാത്രല്ല ഒരുപാട് നേരം ദ്വാർക്കും, അത് ആര് ദ്വാർക്കമ്മല്ലോ എങ്ങനെയാണ് കണ്ണിയത്തുസ്താദ്. അങ്ങനെ ദ്വാക്ക് കഴിഞ്ഞപ്പോ തന്നെ 2 ഗ്ലാസ് കട്ടൻ ചായ കൊടുത്തു. കട്ടൻ ചായ കുടിച്ചിട്ട് ഓനണ്ട് ഇറങ്ങാൻ നേരത്ത് എന്നാ പോട്ടെ ഉസ്താദ് ഞാൻ പൊയ്ക്കോളി എന്നാ ഇൻസ്റ്റാൾ തന്നെ കൈയെടുത്ത് കണ്ട് ഉസ്താദെ പോട്ടെ അസ്സലാമു അലൈക്കും ദ്വാരക്കിട്ടാറ് അൽഫാത്തിഹ നേരത്തെ എത്ര നേരം ദ്വാരുന്നു അത്ര നേരം പിന്നെയാണ് ദ്വാരിക്കുന്നത്. പോരാൻ നേരത്ത് വെറുതെ നമ്മൾ പോകുമ്പോൾ ദ്വാരക്കിട്ട് അസ്സലാം വലൈക്കും എന്ന് പറഞ്ഞാൽ അതേപോലെ ഫാത്തിഹ വിളിച്ച് നേരത്തെ ദ്വാരുന്ന അതേപോലെ വരുന്നത് ഒരിക്കൊരാൾ ആരും ഒരിക്കൊരാൾ ചോദിച്ചാൽ ഉസ്താദെ അതൊക്കെ പിന്നെ ഒന്നിച്ചാണ് ദ്വാരുന്ന പോരെ അപ്പോഴും പറഞ്ഞത് എനിക്കത് പറയാം അയാൾ ദ്വാരക്കാൻ തന്നെ ദ്വാരക്കും ഞാനാണ് മരിച്ചാല് ഞാൻ പഠിച്ചാൻ പോലും ഉത്തരം പറയണ്ടേ. ദ്വാ പറഞ്ഞാൽ ഉത്തരം കിട്ടുമായിരുന്നു. പരതക്കാടെന്ന് പറയുന്ന സ്ഥലത്തു മഴയില്ലാതെ കഷ്ടപ്പെട്ടു ആളുകൾ കണ്ണിയത്ത് ഉസ്താദിനെ സമീപിച്ചു. ഉസ്താദെ മഴയില്ലാതെ വലിയ പ്രയാസത്തിലാണ്, ഉസ്താദ് ഞങ്ങളുടെ നാട്ടിലേക്ക് വരണം, ഞങ്ങളൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്, ആ പരിപാടിയിൽ വന്ന് ഉസ്താദ് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്ത് തരണമെന്ന് പറഞ്ഞു ഡേറ്റ് ഫിക്സ് ചെയ്തു. പരിപാടി നടക്കുകയാണ്, പരിപാടി നടന്നു, വേദിയിലെത്തി ഉസ്താദ് ദീർഘമായി ദുആ ചെയ്തു. ദുആ ചെയ്ത് കഴിഞ്ഞു മയൊന്നും പെയ്തിട്ടില്ല. പ്രിയപ്പെട്ടവരെ കണ്ണിയത്ത് ഉസ്താദ് കസാരയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. കണ്ണിയത്ത് ഉസ്താദ് എണീക്കുന്നില്ല, എണീക്കാതെ ഇങ്ങനെ കസാര ഇരിക്കുകയാണ്. ചില ആൾക്കാരൊക്കെ ഇങ്ങനെ എണീറ്റ് പോക്കൊടുങ്ങി സദസ്സിലുള്ളവര്. കണ്ണിയത്ത് ഉസ്താദിനോട് സംഘാടകരില്ലേ ചില ആൾക്കാർ ചെന്നിട്ട് വളരെ ബഹുമാനത്തോട് പറഞ്ഞു ഉസ്താദെ നേരെ ഒരുപാട് അയക്കണം, നമ്മൾ പരിപാടി നിർത്തല്ലേ എന്ന് ചോദിച്ചു. കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു കണ്ണിയത്ത് അഹമ്മദ് പഠിച്ചവനോട് ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്, അത് അന്ന് തരാതെ ഞാൻ കസാരിച്ചു. നമ്മൾ പറഞ്ഞ പിറ്റത്തെ ജൂൺ മാസം വരെ അവിടെ ഇരിക്കേണ്ടി വരൂല. കണ്ണിയത്ത് ഉസ്താദ് ഒരു പറയുമ്പോൾ ഉറപ്പുണ്ട് കണ്ണിയത്ത് ഉസ്താദിന് മായാണ് വെച്ചു. ഞാനും അവന്റെ ഒരു കണക്ഷൻ എന്നുള്ള കണ്ണിയത്ത് ഉസ്താദിന്റെ ഒരു ധൈര്യമാണ്. കണ്ണിയത്ത് ഉസ്താദ് വർത്താനം പറഞ്ഞല്ല, മൈക്ക് ഓഫ് ആക്കിയിട്ടില്ല, മൈക്ക് കൂടി കേട്ട പോവാൻ നിന്ന ആൾക്കാർ വരെ സദസ്സിലാണ് ഇരുന്നു എന്ന് മാത്രല്ല മിനിറ്റുകൾക്കകം കാർമേഘങ്ങൾ മൂടി മഴ പെയ്തു. അന്ന് ആ മഴ കണ്ടവർ ഇന്നും ഹയാത്തിലുണ്ട് പരതക്കാടെന്ന് ചോദിച്ചറിയാം. കണ്ണിയത്ത് ഉസ്താദെ മരിച്ചിട്ടുള്ളു, മഴ കൊണ്ട പലരും ഇന്നും ജീവിച്ചിരിപ്പുണ്ട് ആ സമ്മേളനത്തിൽ പങ്കെടുത്തു. അത് പറയാനൊരു ഒപ്പമാണ്. ഒരിക്കലും ദ്വാരിക്കാൻ വേണ്ടി വിളിച്ചപ്പോ നിങ്ങൾ ആരും വരണം, നിങ്ങളെ പെരി താടിന് പോയിനൊക്കെ കൊടുന്നാ മതി പറഞ്ഞു. എന്നിട്ട് ഒക്കെ ഒരു വലിയ പറമ്പിലുണ്ടാക്കിയിട്ട് നടുക്കാണ് ഇറങ്ങിയിട്ട് കണ്ണിയത്ത് ഉസ്താദ് ഒരു വർത്താനം പറഞ്ഞു. അല്ലാഹുവേ, ഈ നിൽക്കുന്ന നാൽക്കാലികളോ
ഇതിന്റെ നടുവിൽ നിൽക്കുന്ന ഞാനോ അറിഞ്ഞുകൊണ്ട് ഇതുവരെ ഒരു തെറ്റും നിന്നോട് ചെയ്തിട്ടില്ല അല്ലാ. അതുകൊണ്ട് ഞങ്ങൾക്ക് മഴ കൊണ്ട തമ്പുരാനെ. ഒരു മനുഷ്യന് പറയണമെങ്കിലേ ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ട് ഇതുവരെ എന്നോട് ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് മായ കൊണ്ട അല്ലാന്ന് ദുആ ചെയ്തു ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ്. ഇതായിരുന്നു സൂക്ഷ്മതണ്ടായപ്പോ അവർക്കൊരു യക്കീൻ ഉണ്ടായി, ഒരു ഉറപ്പുണ്ടായി അല്ലാഹു തരുമെന്ന കാര്യത്തിൽ.